ഒരുപാട്. അപ്പം നമ്മുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് പ്രോബ്ലംസും അതിൻ്റെ ആൻസേഴ്സും ഒക്കെയാണ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എല്ലാവർക്കും അറിയാലോ, തിയറിയും ഉണ്ട് പ്രാക്ടിക്കലും ഉണ്ട്. തിയറി 30%, പ്രാക്ടിക്കൽ 70% ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. അപ്പം രണ്ടും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പം നമ്മുടെ 6 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണിത്. കമ്പ്യൂട്ട് EPS ഏർണിംഗ് പെർ ഷെയർ ഫോർ 2019-20 ആൻഡ് അഡ്ജസ്റ്റഡ് ഏർണിംഗ് പെർ ഷെയർ ഫോർ 2018-19 ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കണേ? 2019-20 EPSഉം അതുപോലെ തന്നെ 2018-19 അഡ്ജസ്റ്റഡ് ഏർണിംഗ് പെർ ഷെയറും ആണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞേക്കുന്നത്. നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന ഒരു പ്രോബ്ലം ആണ് കേട്ടോ ഇത്. ഇനി എന്തൊക്കെയാണ് ഇൻഫോർമേഷൻ തന്നേക്കണേ നോക്കാം. നെറ്റ് പ്രോഫിറ്റ് ഫോർ 2018-19 18 ലാക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 2018-19 നെറ്റ് പ്രോഫിറ്റ് ആയിട്ടുള്ള 18 ലാക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് ഫോർ 2019-20 60 ലാക്ക് തന്നിട്ടുണ്ട്. 2019-20 നെറ്റ് പ്രോഫിറ്റ് 60 ലാക്ക് തന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്നത് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ആസ് ഓൺ 31-12-19-20 ലാക്ക്. അപ്പോൾ ഇക്വിറ്റി ഷെയർസ്, നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് 31-12-19 വെച്ച് നോക്കിയിട്ട് ഇക്വിറ്റി ഷെയർസിൻ്റെ നമ്പർ എത്രയാണ്? 20 ലാക്ക് ആണ് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ബോണസ് ഷെയർ ഇഷ്യൂഡ് ഓൺ 1-1-2020. അപ്പോൾ 1-1-2020 എന്ത് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്? ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 2 ഇക്വിറ്റി ഷെയർ ഫോർ ഈച്ച്, ഓരോന്നിനും 2 ഇക്വിറ്റി ഷെയർസ് എന്ന രീതിയിലാണ് ബോണസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. പിന്നെ പറഞ്ഞിട്ടുണ്ട് ഇക്വിറ്റി ഷെയർ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് 31-12-2020 ദാറ്റ് ഇസ് 40 ലാക്ക്. അപ്പോൾ ഇക്വിറ്റി ഷെയർ 2020 ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുന്നത് എത്രയാണ്? 40 ലാക്കാന്നും പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഇൻഫോർമേഷൻ. സിമ്പിളാണ്, ഇതൊക്കെ കണ്ടിട്ട് എന്താണ് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, സിമ്പിൾ പ്രോബ്ലമാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താണ്? ഏർണിംഗ് പെർ ഷെയർ ഫോർ 2019-20 ആണ്. ഏർണിംഗ് പെർ ഷെയർ ഫോർ 2019-20 എങ്ങനെയാണ് കിട്ടുക? എന്ത് ചെയ്താൽ മതി? നെറ്റ് പ്രോഫിറ്റ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ചെയ്താൽ മതി. നെറ്റ് പ്രോഫിറ്റ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഇനി നെറ്റ് പ്രോഫിറ്റ് ഏത് നെറ്റ് പ്രോഫിറ്റ് ആണ് എടുക്കേണ്ടത്? 2019-20 നെറ്റ് പ്രോഫിറ്റ് ആണ് എടുക്കേണ്ടത്. അത് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ. നെറ്റ് പ്രോഫിറ്റ് ഫോർ 2019-20 എത്രയാണ്? 60 ലാക്ക് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു 60 ലാക്ക് എടുത്തു. എന്നിട്ട് നെക്സ്റ്റ് നമ്മളോട് എന്താണ്, അതിനെ ടോട്ടൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആദ്യം ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, ഒരു 20 ലാക്ക് എന്ന്. അപ്പോൾ എന്തായാലും ആ 20 ലാക്ക് എടുക്കണം അല്ലേ. അല്ലേ, നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് 20 ലാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ 20 ലാക്ക് എടുത്തു. പിന്നെ ഇക്വിറ്റി ഷെയർസിൻ്റെ കാര്യം എവിടെയാണ് പറഞ്ഞേക്കണേ? ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഇക്വിറ്റി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് 31-12-2020 എത്രയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്? 40 ലാക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ 40 ലാക്ക് കൂടി ഇവിടെ എന്ത് ചെയ്യണം? നമ്മുടെ ഇക്വിറ്റി ഷെയർസിൻ്റെ ആദ്യത്തെ ഇക്വിറ്റി ഷെയർസിൻ്റെ ഒപ്പം ആഡ് ചെയ്യണം. എന്നാലാണ് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് കിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക? സിമ്പിളായിട്ട് നെറ്റ് പ്രോഫിറ്റ് എടുക്കുക, അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർസ് എടുക്കുക. ഇക്വിറ്റി ഷെയർസ് എടുക്കുമ്പോൾ ഈ 20 ലാക്ക് മാത്രം എടുത്താൽ പോരാ, ഈ 40 ലാക്ക് കൂടി എടുക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ 60 ലാക്ക് ഓൾറെഡി ഉണ്ട്. 60 ലാക്ക് ബൈ ഇവിടെ 20 ലാക്ക് പ്ലസ് 40 ലാക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? നമുക്ക് 60 ലാക്ക് തന്നെയാണ് കിട്ടുക. അപ്പോൾ ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ₹1 ആയിരിക്കും. ഓക്കെ ആയില്ലേ? സിമ്പിൾ അല്ലേ? ഏർണിംഗ് പെർ ഷെയർ ഫോർ 2019-20 കിട്ടിയില്ലേ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കണേ? അഡ്ജസ്റ്റഡ് EPS ഫോർ 2018-19 ആണ് അല്ലേ. അഡ്ജസ്റ്റഡ് EPS ഫോർ 2018-19 എങ്ങനെയാണ് കാണാം? നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു ഏർണിംഗ് പെർ ഷെയർ. ഈ ഏർണിംഗ് പെർ ഷെയർ ഏത് ഏർണിംഗ് പെർ ഷെയർ ആണ് എടുക്കേണ്ടത്? 2019-20 എടുക്കേണ്ടത്. അത് ഇൻറ്റു നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് ഏതാണ്? 2019-20 നെറ്റ് പ്രോഫിറ്റ് ആണ് കൊടുക്കുക. അല്ല, 2018-19 നെറ്റ് പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, അതാണ് നമ്മൾ എടുക്കേണ്ടത്, 18 ലാക്ക്. ഓക്കെ ആയില്ലേ? ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് നമ്മളിവിടെ പറഞ്ഞു അല്ലേ. ടോട്ടൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എത്രയാണ് വരിക? 60 ലാക്ക് ആണ് വരിക. ആ 60 ലാക്ക് കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ EPS എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. നമ്മളിവിടെ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ 1 ഇൻറ്റു നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 2018-19 നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 18 ലാക്ക് ആണ് അല്ലേ. അപ്പോൾ 1 ഇൻറ്റു 18 ലാക്ക് ഡിവൈഡഡ് ബൈ
ടോട്ടൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് 60 lakh ആണ്. അപ്പോൾ 1 × 80 lakh / 60 lakh ഈക്വൽ ടു 18 lakh ഡിവൈഡഡ് ബൈ 60 lakh. അപ്പോൾ 18 lakh / 16 lakh ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? ₹0.30 ആണ് കിട്ടുക. ഓക്കെ ആയില്ലേ? അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഏർണിംഗ് പെർ ഷെയർ ഫോർ 2019-20 ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്തു, പിന്നെ നമ്മൾ അഡ്ജസ്റ്റഡ് ഏർണിംഗ് പെർ ഷെയർ ഫോർ 2018-19 ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പോൾ ഇതിൽ എന്താണ്, നമ്മൾ സിമ്പിളായിട്ട് എന്താണ്, ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുക നെറ്റ് പ്രോഫിറ്റ്. രണ്ട് ഇതിലെയും നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടില്ലേ എന്ന് നോക്കുക. ഇക്വിറ്റി ഷെയർസ് നോക്കണം. അപ്പോൾ ഇക്വിറ്റി ഷെയർസ് ഒരെണ്ണം തന്നിട്ടുണ്ട്, ഓക്കെ, അത് മാത്രം എടുത്താൽ പോരാ. ഇക്വിറ്റി ഷെയർ എന്തെങ്കിലും ഔട്ട് സ്റ്റാൻഡിങ് ഉണ്ടോ, അതിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അത് തന്നിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നിട്ടുള്ള ഇക്വിറ്റി ഷെയർസും കൂടി ആഡ് ഔട്ട് ചെയ്യാം. പിന്നെ അത് ബോണസ് ഷെയർ ആണോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി എന്ത് ചെയ്താൽ മതി, ഇത്രയും ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നല്ലല്ലോ, പെട്ടെന്ന് മനസ്സിലാവണില്ലേ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വേറെയും നമ്മൾ എല്ലാ സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടുനോക്കുക. ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻ്റ് വീഡിയോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലും കമൻറ്റും ചെയ്യുക. ബാക്കി നമുക്ക് ഇമ്പോർട്ടൻ്റ് വീഡിയോസൊക്കെ പിന്നാലെ ചെയ്യാം കേട്ടോ.